നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന ആ ഒരു കിരീടം നേടിയിരുന്നത്. എന്നാൽ അതിനുശേഷം അർജന്റീൻ താരങ്ങളുടെ സെലിബ്രേഷനൊക്കെ വലിയ രൂപത്തിൽ വിവാദമായിരുന്നു. സൂപ്പർ താരം കിലിയൻ എംബപ്പയെ അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് പരിഹസിച്ചതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഇപ്പോൾ സ്വീഡിഷ് ഇതിഹാസമായ സ്ലാറ്റിൻ ഇബ്രാഹിമോവിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സിയെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യം സംസാരിച്ചിട്ടുള്ളത്. അതിനുശേഷം അർജന്റീന താരങ്ങളുടെ ആ ഒരു സെലിബ്രേഷനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. അതായത് ഇനി അർജന്റീൻ താരങ്ങൾ കിരീടങ്ങൾ നേടുന്ന പ്രശ്നമില്ല എന്നാണ് ഇപ്പോൾ സ്ലാറ്റിൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമായി കൊണ്ടാണ് മെസ്സി പരിഗണിക്കപ്പെടുന്നത്. മെസ്സി വേൾഡ് കപ്പ് കിരീടം നേടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എംബപ്പെ നേരത്തെ തന്നെ വേൾഡ് കപ്പ് നേടിയതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റുള്ള അർജന്റീന താരങ്ങളുടെ കാര്യത്തിലാണ് ആശങ്ക പ്രകടിപ്പിക്കുന്നത്. കാരണം അവർ ഇനി ഒന്നും തന്നെ നേടാൻ പോകുന്നില്ല. മെസ്സി എല്ലാം നേടിക്കഴിഞ്ഞു, അദ്ദേഹം ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ മറ്റുള്ള അർജന്റീന താരങ്ങൾ എല്ലാവരും മോശമായി കൊണ്ടാണ് പെരുമാറിയത്. അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു പ്രൊഫഷണൽ ടോപ്പ് പ്ലെയർ എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു തവണ വിജയിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാടൊന്നും നേടാൻ കഴിയില്ല. ഇതാണ് സ്ലാറ്റിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ലയണൽ മെസ്സി ഒഴികെയുള്ള അർജന്റീന താരങ്ങളുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് സ്ലാറ്റിൻ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇറ്റാലിയൻ വമ്പന്മാരായ എ സി മിലാന്റെ താരം കൂടിയാണ് സ്ലാറ്റിൻ ഇബ്രാഹിമോവിച്ച്. ഇവരുടെ അവസാനിപ്പിക്കുന്നു, മറ്റൊരുമേ ഒന്നും കാണാം.